ആദിയിൽ വിശ്വമെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരു വർഷം കൂടി പിന്നിടുകയാണ്. ഒരു വർഷം പിന്നിടുക എന്ന് പറഞ്ഞാൽ ആയുസ്സിന്റെ ഒരു വർഷം കുറയുക എന്നാണല്ലോ. അതിന്റെ ഒരു സങ്കടം നമുക്കൊക്കെയുണ്ട്. എങ്കിൽ കൂടി ആയുസ്സിന്റെ ഒരു വർഷം പിന്നിടുമ്പോൾ കൂടെ നമുക്ക് സന്തോഷം നൽകുന്ന ഏതാനും നാളുകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ വർഷവും കടന്നു പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമായ ക്രിസ്തുനാഥന്റെ ജന്മ തിരുനാളിന്റെ ഓർമ്മകൾ. തീർച്ചയായിട്ടും ഇത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്, സന്തോഷമുണ്ട്. നമുക്ക് ഈ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ഈ വർഷം അവസാനിപ്പിക്കാം. അതിന് ഒതുങ്ങുന്ന ഈ വചന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, പ്രത്യാശയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ. വരുന്ന ദിവസങ്ങളെല്ലാം ഏറ്റവും അടുത്ത ഒരുക്കങ്ങളുടെ ദിവസമാണല്ലോ. നല്ല ഒരു ക്രിസ്മസിന്റെ ഒരുക്കങ്ങളും ഒപ്പം ക്രിസ്മസിന്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരള സാഹചര്യം നോക്കുകയാണെങ്കിൽ, ക്രൈസ്തവർ എന്ന് മാത്രമല്ല അക്രൈസ്തവർ ഉൾപ്പെടെ സകല മനുഷ്യർക്കും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. കുടുംബങ്ങളിൽ പുൽക്കൂടുകളൊക്കെ കെട്ടി, അതുപോലെ ലൈറ്റ് കൊണ്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി, നക്ഷത്ര വിളക്കുകളൊക്കെ തൂക്കി, വളരെ മനോഹരമായിട്ട് ക്രിസ്മസിന് വേണ്ടി നാനാജാതി മതസ്ഥര് ഒരുങ്ങുന്ന ദിനങ്ങളാണ് ഈ വരുന്ന ദിനങ്ങളെല്ലാം. ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ പ്രത്യാശയുടെ ഉത്സവമാണ്. ഒറ്റ വാക്കിൽ ഒരു പ്രകാശത്തിന്റെ ഉത്സവം എന്ന് ക്രിസ്മസിനെ നമുക്ക് വിശേഷിപ്പിക്കാം. പ്രകാശത്തിന്റെ ഉത്സവത്തിലേക്ക് ഞാനും നിങ്ങളും ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. മറിയം എന്ന വാക്കിന് നമ്മൾ പല ആവർത്തി കേട്ടിട്ടുണ്ടല്ലോ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊരർത്ഥമുണ്ട് എന്ന്. കാരണം അവൾ യേശുവിന് ജന്മം കൊടുത്തു. യേശുവിന് ജനനം കൊടുത്തതോടുകൂടി അവൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയായിട്ട് മാറുകയാണ്. അതായത്, യേശു തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8:12, ഞാൻ ലോകത്തിന്റെ പ്രകാശം എന്നാണ്. ആ പ്രകാശത്തെ ക്രിസ്മസ് എന്ന് പറയുന്ന പുണ്യദിനത്തിൽ ഈ ലോകത്തിന് മുഴുവൻ സമ്മാനിച്ച് അറിയും അങ്ങനെ നമ്മുടെ മനസ്സിൽ അവശേഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് പ്രകാശത്തിന്റെ ഉത്സവമാണല്ലോ. നമുക്ക് ഇതിന്റെ സന്തോഷം നുകരാനായിട്ട് സാധിക്കട്ടെ. യെശയ്യാ പ്രവചനം 9:2 വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നത് ഇതാണ്: അന്ധകാലത്തിൽ കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് ഒരു പ്രകാശമുദിച്ചു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദയം ചെയ്തു. വളരെ മനോഹരമാണ്. ഇതാ, അന്ധകാലത്തിന്റെ നടുവിൽ ഒരു ജനം കിടക്കുമ്പോൾ ആ ജനത്തിന് വളരെ പ്രത്യാശ നൽകിക്കൊണ്ടുള്ള യെശയ്യാ ദീർഘദർശിയുടെ പ്രവചനമാ. അന്ധകാരത്തിന്റെ നടുവിൽ കഴിയുന്നവർക്ക് ഇതാ പ്രകാശം ഉദിച്ചു. ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബദലഹമിലെ കാലിത്തൊഴുത്തിൽ യേശു ജനിക്കുന്നതായിട്ട് ഞാനും നിങ്ങളും കണ്ടുമുട്ടുന്നത്. പ്രവാചകൻ ഏത് പ്രകാശത്തെ കുറിച്ച് പറഞ്ഞോ, ആ പ്രകാശം അതിന്റെ പൂർണിമയിൽ ശോഭിച്ചു നിൽക്കുന്ന, തേജസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ദിനം ക്രിസ്മസ്. ആ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാനായിട്ട് സാധിക്കട്ടെ. സങ്കീർത്തകന്റെ വചനം നമുക്ക് വളരെ വ്യക്തമാണ്:
പുലരയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അത് അന്ധകാരം മനുഷ്യൻ എപ്പോഴും ഒരു ദുഃഖം സമ്മാനിക്കുന്നുണ്ട്. അന്ധകാരത്തിലായിരിക്കാൻ സാധാരണഗതിയിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. അന്ധകാരം ഒരു തിന്മയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ തിന്മ നിരൂപിക്കുന്ന മനുഷ്യൻ മാത്രമേ അന്ധകാരത്തിന്റെ ഇടയിലൂടെ ജീവിക്കാനും കടന്നു പോകാനും ആഗ്രഹിക്കുന്നുള്ളൂ. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, സമാധാനം കാംക്ഷിക്കുന്ന വ്യക്തികളെല്ലാം പ്രകാശത്തെ പ്രണയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക്, സ്നേഹം ആഗ്രഹിക്കുന്നവർക്ക്, സന്തോഷം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് ത്രസിപ്പിച്ചു നിർത്തുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് പ്രകാശത്തിന്റെ ഉത്സവമാണ്. നമുക്കതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ട് മാറട്ടെ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ക്രിസ്മസ് തരുന്നതും അത് തന്നെയാണ്. യെശയ്യാ ദീർഘദർശി വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചു വെച്ചു, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവേൽ എന്ന് വെച്ചാൽ ദൈവം നമ്മോട് കൂടെ. നമുക്ക് വ്യക്തമാണ് അതിന്റെ അർത്ഥം. അതായത് പ്രകാശമായ ദൈവം നമ്മോട് കൂടെ വരുന്ന ക്രിസ്മസ്, അതാ നമ്മളും പ്രകാശിതരായിത്തീരുന്നു, നമ്മളും സന്തോഷത്തിലേക്ക് കടന്നു വരുന്ന ദിനങ്ങളാണ് നമ്മുടെ ഒപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെട്ടവരുടെ ഒരു ദിനമായിട്ട്, ആഘോഷമായിട്ട് ക്രിസ്മസിനെ ഒന്ന് നമുക്ക് മാറ്റി എഴുതുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. കാരണം നിരാശയുടെ പടുവഴിയിൽ കിടക്കുന്നവര്, ചില മനുഷ്യർ പറയുന്നത് കേട്ടിട്ടില്ലേ, ദുഃഖം മനസ്സിൽ തളം കെട്ടി കഴിയുമ്പോൾ, മനസ്സിലേക്ക് സങ്കടങ്ങൾ കയറി വന്ന് സങ്കടങ്ങൾ ദുഃഖങ്ങൾ അതെല്ലാം മൂത്ത് നിരാശയുടെ ഒരു തലത്തിലേക്ക് എത്തുന്നുണ്ട്. നിരാശ കയറിക്കൂടുന്ന മനുഷ്യന്റെ കണ്ണുകൾ അന്ധമായി പോവുക, കണ്ണില് ഇരുട്ട് കയറിക്കൂടിയതുപോലെ തോന്നുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പരാതി പറയാറില്ലേ. എന്താ അതിന്റെ അർത്ഥം? അതായത് നമ്മൾ ഈ നിരാശയുടെ പടുകുഴിയിലേക്ക്, അന്ധകാരത്തിലേക്ക് പോവുക. ആരോരും ഇല്ല, അവഗണിക്കപ്പെട്ടു, ജീവിതത്തിനൊരു പ്രത്യാശയില്ല, സന്തോഷിക്കാനായിട്ട് ഒന്നുമില്ല, സ്വപ്നം കാണാനായിട്ട് ഒന്നുമില്ല. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ നമ്മൾ തപ്പിത്തളയുമ്പോൾ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമാണ്, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെയുള്ള പ്രകാശം നമ്മോട് കൂടെ. ഇനി നമ്മൾ അന്ധകാരത്തിൽ കഴിയേണ്ടവരല്ല. ക്രിസ്തു പറഞ്ഞു തരുന്നത്, പുൽക്കൂട്ടിൽ പുഞ്ചിരിച്ച് കിടക്കുന്ന ക്രിസ്തുനാഥൻ ഈ ലോക മനസാക്ഷിയോട് മുഴുവൻ പറഞ്ഞു തരുന്ന സത്യം ഇതാണ്, മക്കളെ അന്ധകാരം ഇനി നിങ്ങളെ വ്യാപിക്കല്ലേ, നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാ, നിങ്ങളുടെ കൂടെ എമ്മാനുവേൽ, ഞാൻ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ഒരു വലിയ സന്ദേശം ക്രിസ്തു നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെട്ടവർക്ക് എന്തുകൊണ്ടും ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. വചനം നമ്മോട് വ്യക്തമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 12:6, സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ, സിയോൻ വാസികളെ നിങ്ങൾ ആർത്തട്ടഹസിക്ക്, നിങ്ങൾ കീർത്തനം ആലപിച്ച് ദൈവത്തിന് നന്ദി പറയുക. എന്തുകൊണ്ടാണ് ദൈവത്തിന് നന്ദി പറയേണ്ടത്? കാരണം ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ദൈവം നമ്മോട് കൂടെ, ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ നമ്മോട് കൂടെയുണ്ട്. ഈ സത്യം യെശയ്യാ ദീർഘദർശി നമ്മോട് പറഞ്ഞു വരുമ്പോ പറയുക, നിങ്ങളും സന്തോഷിക്കുക. ഇപ്പോ ഈ പ്രഭാതത്തിൽ ഈ വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ടിവിയുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും അച്ഛന് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ള മക്കളെ, ക്രിസ്മസ് നിങ്ങളോട് പറയുക, ജീവിതത്തിന്റെ ദുഃഖങ്ങൾ എന്തുമാകട്ടെ, പക്ഷെ നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുവിൻ. കാരണം ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുഃഖമാണ്, നിങ്ങൾ നിരാശപ്പെടണം, സങ്കടപ്പെടണം. പക്ഷെ ക്രിസ്തു പറയാ, മക്കളെ, ഞാൻ എന്നും നിങ്ങളോട് കൂടെയുണ്ട്. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്, നമ്മുടെ കൂടെയുള്ള ദൈവം. മനുഷ്യന്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം മനുഷ്യനായിട്ട് പിറന്നതിന്റെ ഓർമ്മയാണ് നമ്മൾ ക്രിസ്മസിലൂടെ കൊണ്ടാടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ജീവിതത്തെ ഈ ദിവ്യ പൈതലിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കൂടെ ദൈവം ഉണ്ട്. വളരെ നമ്മൾ കേട്ട് പരിചിതമായ ഒരു കഥയാണ്, ക്രിസ്മസ് നാളുകളിലൊക്കെ ഒരുപക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്, അമാൽ ആൻഡ് ദ നൈറ്റ് വിസിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കഥ. വളരെ മനോഹരമാണ് അമാൽ ആൻഡ് ദ നൈറ്റ് വിസിറ്റേഴ്സ്. അത് ബൈബിളിലെ യേശുവിന്റെ ജനനത്തെ ആസ്പദമാക്കിക്കൊണ്ട് അതിന്റെ ചുവട് പിടിച്ച് രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ്. കഥ പോകുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വചനത്തിൽ വ്യക്തമായിട്ട് കാണുന്നു, യേശു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു കഴിയുമ്പോൾ പൂജരാജാക്കന്മാർ യേശുവിനെ കണ്ട് ആരാധിക്കാൻ, യേശുവിന് സമ്മാനങ്ങൾ അർപ്പിക്കാനായിട്ട് വരുന്ന കാഴ്ച. അവർ ബെത്ലഹേമിൽ വന്നു, ഈ വീട് അന്വേഷിച്ചു, എവിടെയാണ് യേശു ജനിച്ച ഇടം. യേശു ജനിച്ച ഇടം ഈ പൂജരാജാക്കന്മാർ അന്വേഷിച്ചു, അവർക്ക് ഒരിടത്തും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവർ ഒരു ചെറിയ കുടില് കാണുകയാണ് ബെത്ലഹേമിൽ. ഈ കുടിലിൽ എണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചമുണ്ട്.
എണ്ണവിളക്കിന്റെ അരണ്ട വെളിച്ചം കാണുന്ന കുടിലിന്റെ വാതിലിൽ ചെന്ന് ഈ പൂജ രാജാക്കന്മാർ മുട്ടി വിളിച്ചു. മുട്ടി വിളിച്ചപ്പോൾ അതിന്റെ വാതിൽ തുറന്നത് ഒരു ബാലൻ. ആ ബാലൻ ജന്മനാ തന്നെ ശരീരത്തിന്റെ ഒരു വശത്തിന് ശക്തി ചലനശേഷി കുറവുള്ള ഒരു സൈഡ് തളർന്ന ഒരു കുട്ടിയാണ്. ഇവന് സഹായമായിട്ട് ഒരു ഊന്നുവടി ഇവന്റെ കയ്യിലുണ്ട്. ഇവൻ ഈ ഊന്നുവടിയും കുത്തി ഇവൻ വന്ന് വാതിൽ തുറന്നു. അവൻ അനാഥനാണ്, അവൻ ആരുമില്ല, അവൻ തന്നെ ഒരു കുടിലിൽ താമസിക്കുന്നു. ഈ രാജാക്കന്മാർ ഈ അമാൽ എന്ന് പറയുന്ന ഈ പിഞ്ചു ബാലനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ലോകത്തിന്റെ രക്ഷകനായവൻ രാജാവായ ക്രിസ്തു ജനിച്ചു എന്ന് ഞങ്ങൾക്ക് സന്ദേശം കിട്ടി. എവിടെയാണ് ഈ രാജാവ് ജനിച്ചിരിക്കുന്നത്? ഇത് കേട്ടപ്പോൾ അമാലിനാകെ അത്ഭുതമായി. എന്ത്, ഈ ബെത്ലഹേമിലൊരു രാജാവ് ജനിച്ചെന്നോ? ഞാനത് കേട്ടില്ലല്ലോ. ഒരു രക്ഷകനോ? ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ളവൾ ഞങ്ങളുടെ ചെറിയ പട്ടണമായ ബെത്ലഹേമിൽ ജനിച്ചിട്ടുണ്ടെന്നോ? അങ്ങനെ ഒരു വാർത്ത എന്റെ ചെവിയിൽ പോലും എത്തിയിട്ടില്ലല്ലോ. കേട്ട മാത്രയിൽ അമാലിന് ഭയങ്കര അത്ഭുതമായി. അമാൽ ആശ്ചര്യപ്പെട്ടു. രാജാക്കന്മാർക്ക് മനസ്സിലായി, ഇനി ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഏതായാലും രാജാക്കന്മാർ ഈ അമാലിനോട് വിട പറഞ്ഞു. ഈ എണ്ണവിളക്കിന്റെ അരണ്ട വെളിച്ചമുള്ള കുടിലിൽ നിന്ന് അവർ ഇറങ്ങി യാത്ര പുറപ്പെടുന്നു. ഇനി ബൈബിളിലെ ചൂട് പിടിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, കിഴക്കുദിച്ച നക്ഷത്രം ഇവർക്ക് മാർഗദർശിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ രാജാക്കന്മാർ ഈ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ കുടിലിലിരുന്നു കൊണ്ട് അമാലെന്ന് പറയുന്ന ഈ കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി ബെത്ലഹേമില് അങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കാനുള്ള ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുമോ? ഒരു രാജാവ് നമ്മുടെ നാട്ടിൽ പിറന്നിട്ട് ഞാനത് അറിഞ്ഞില്ലെങ്കിൽ, ആ രാജാവിനെ ഒന്ന് ചെന്ന് കണ്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ? അതുകൊണ്ട് അമാലും തീരുമാനിച്ചു, ഈ പൂജ രാജാക്കന്മാരുടെ പിറകെ ഇറങ്ങിത്തിരിക്കാം, പോയി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഭൂജാതനായ ഈ രാജാവിനെ ഒന്ന് കാണണം. ഈ ആഗ്രഹത്തോടെ ഇവൻ എണ്ണവിളക്കൊക്കെ അണച്ച് കുടില് കൂട്ടി തന്റെ ഊന്നുവടിയും കുത്തി നടക്കുകയാണ്. ഇങ്ങനെ ഇവൻ രാജാക്കന്മാരുടെ പിറകെ പോയി. അവസാനം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നത് പോലെ നക്ഷത്രം ചെന്ന് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിന്റെ മുകളിൽ നിലയുറപ്പിച്ചു. പൂജ രാജാക്കന്മാർ കാലിത്തൊഴുത്തിൽ പ്രവേശിച്ച് ഉണ്ണിയായി കടക്കുന്ന യേശുവിന്റെ മുമ്പില് തങ്ങളുടെ സമ്മാനങ്ങളെല്ലാം അർപ്പിച്ചു. യേശുവിനെ വണങ്ങി ആരാധിച്ചു. എന്നിട്ട് സ്വപ്നത്തിൽ അവർക്ക് ദർശനമുണ്ടായതുപോലെ അവർ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുകയാണ്. രാജാക്കന്മാർ ഈ കാലിത്തൊഴുത്തിലേക്ക് പ്രവേശിച്ചിട്ട് തിരികെ ഇറങ്ങുമ്പോ ഇതിന്റെ കാലിത്തൊഴുത്തിന്റെ തൊട്ടുപുറകിലായിട്ട് അമാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും വന്ന് നിൽക്കുന്നുണ്ട്. ഈ വടിയും കുത്തി അവനെ തന്നെ നടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവനും പതുക്കെ തലകുനിച്ച് ഈ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിനകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് തന്റെ ഊന്നുവടി ഉണ്ണിയേശുവിന്റെ അടുത്ത് നിലത്ത് കിടത്തി വെച്ചു. എന്നിട്ട് ശാന്തമായിട്ട് ഉണ്ണിയേശുവിന്റെ അടുത്തിരുന്നു. എന്നിട്ട് ഈ ഉണ്ണിയേശുവിന്റെ മുഖത്തേക്കൊന്ന് അമാൽ നോക്കി. എന്ത് തേജസ്സാ മുഖത്തെന്നറിയാമോ? വലിയ പ്രകാശ കിരണങ്ങൾ ഈ പിഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് നിന്ന് ചിതറി പുറപ്പെടുന്നത് പോലെയുള്ള ഒരു അനുഭവം. അത് കാണുമ്പോൾ, ഈ കുഞ്ഞിന്റെ പുഞ്ചിരി കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെ വരെ അമാലിന്റെ ജീവിതം സങ്കടം നിറഞ്ഞതാ. ഒന്ന് ജീവിതത്തിൽ സ്നേഹിക്കാൻ ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, തന്നെയല്ല തന്റെ ജന്മനാ തന്നെ പിടികൂടിയിരിക്കുന്ന അംഗവൈകല്യം. അതുകൊണ്ട് തനിക്ക് ഈ ഊന്നുവടിയുടെ സഹായമില്ലാതെ നടക്കാനായിട്ട് പറ്റുന്നില്ല, സമ്പത്തില്ല, ജോലിയില്ല, ഇതിന്റെ എല്ലാം നിരാശയുമായിട്ട് നടക്കുന്ന ഈ അമാൽ ഇവന് ഈ ഉണ്ണിയേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവിടെ നിന്ന് പുറപ്പെടുന്ന ഈ തേജസ് കണ്ടു കഴിയുമ്പോ ഉള്ളിലുണ്ടിൽ എന്തോ ഒരു വലിയ സന്തോഷം. അത് തന്നെയാണല്ലോ ക്രിസ്മസ്, പ്രകാശത്തിന്റെ ഉത്സവം. ഇങ്ങനെ വലിയൊരു സന്തോഷം അമാലിന് തോന്നുകയാണ്. അവൻ അല്പം നേരം അവിടെ ഉണ്ണിയേശുവിന്റെ മുഖത്ത് തന്നെ നോക്കി, ആ നൈർമല്യം നിറഞ്ഞു നിൽക്കുന്ന ആ പുഞ്ചിരി നോക്കിക്കൊണ്ട് കുറെ നേരം ഇരുന്നു. സമയം പോയത് അമാൽ അറിഞ്ഞില്ല. അവസാനം അമാലിന് സ്ഥലബോധം ഉണ്ടായി, സമയമായി തിരിച്ചു പോകണം. തിരിച്ചു പോകാനായിട്ട് അമാൽ എഴുന്നേറ്റു, വടിയും കുത്തി പതുക്കെ കാലിത്തൊഴുത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അമാലിന്റെ ചിന്തയിൽ ഒരു കാര്യം മനസ്സിലായത്. തനിക്ക് മുമ്പ് ഉണ്ണിയേശുവിനെ കാണാൻ വന്ന രാജാക്കന്മാർ ഉണ്ണിയേശുവിന് സമ്മാനമായി വിലവിടുപ്പുള്ള സാധനങ്ങൾ നൽകി. ഞാൻ ഉണ്ണിയേശുവിനെ കാണാൻ വന്നിട്ട് ഉണ്ണിയേശുവിന് സമ്മാനമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. നമുക്കറിയാം, നമ്മളും കുഞ്ഞുങ്ങളുണ്ടായ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് പോകുമ്പോൾ സാധാരണ കുഞ്ഞുകുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങി കൊണ്ടുപോകും. അത് ഒരു സ്നേഹ മര്യാദയുടെ മാത്രമല്ല, സ്നേഹത്തിന്റെയും ഒരു സന്തോഷത്തിന്റെയും ഒക്കെ പ്രതീകമാണല്ലോ. അമാലും ചിന്തിക്കുക, ഉണ്ണിയേശുവിന് എന്തെങ്കിലും കൊടുക്കണം, ഒന്നും കൊടുക്കാതെ ഇറങ്ങിപ്പോരുന്നത് ശരിയല്ല. അവൻ തന്റെ കീശയിലൊക്കെ തപ്പി നോക്കിയിട്ട് ഒന്നും അവന് കാണാനായിട്ട് പറ്റുന്നില്ല.
അവന്റെ കയ്യിൽ കൊടുക്കാനായിട്ടൊന്നുമില്ല. ഒരു നിമിഷം അവൻ ആലോചിച്ചു, എന്ത് ഞാൻ ഈ ദിവ്യ പൈതലിന് സമ്മാനമായിട്ട് കൊടുക്കും? അവന്റെ ആ പുഞ്ചിരി കാണുമ്പോൾ ഒന്നും കൊടുക്കാതെ പോരാനായിട്ട് തോന്നുന്നുമില്ല. അങ്ങനെ അവസാനം അമാലിന്റെ കണ്ണ് ഒരു കാര്യത്തിൽ ഒടുക്കി. അവനൊരു കാര്യം മനസ്സിലായി, സ്വന്തം എന്ന് പറയാൻ തനിക്ക് സഹായമായിട്ടുള്ള തന്റെ ഈ ഊന്നുവടി മാത്രമേ ഉള്ളൂ. പക്ഷെ ദിവ്യ പൈതലിന് ഈ ഊന്നുവടി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. ഒരിക്കൽ കൂടി കാലത്തൊഴുത്തിനകത്തേക്ക് അമാല് തിരിച്ചു കയറി. എന്നിട്ട് ഉണ്ണിയേശുവിന്റെ അടുത്ത് വീണ്ടും ഇരുന്നു. എന്നിട്ട് ഉണ്ണിയേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഉണ്ണിയോട് പറഞ്ഞു, അല്ലയോ ഉണ്ണി, നിനക്ക് തരാനായിട്ട് എന്റെ കരങ്ങളിൽ സമ്മാനമൊന്നുമില്ല. രാജാക്കന്മാർ നിനക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തന്നു, പക്ഷെ നിന്നെ കണ്ടിട്ട് ഒന്നും തരാതെ പോകാനും എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആകെ കൂടെ ഉള്ളത് ഇതാ ഈ ഊന്നുവടി. നിനക്കറിയാലോ ഈ വടി ഇല്ലാതെ എനിക്ക് ഒരടി മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. എങ്കിലും ഇത് നിനക്കിരിക്കട്ടെ, എന്റെ ശേഷിക്കുന്ന ജീവിതത്തെ കുറിച്ച് നീ ചിന്തിക്കേണ്ട. നിനക്ക് അല്പം കൂടി എഴുന്നേറ്റ് നടക്കാൻ പ്രായമാകുമ്പോൾ ഈ വടി ഒരു കളിക്കോപ്പായിട്ട്, നിന്റെ ഉല്ലാസവേളകളിൽ നിനക്ക് കളിക്കാനായിട്ട് ഈ വടി ഉപയോഗിക്കാം. നിനക്ക് ഈ വടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ മനോഹരമായ ഊന്നുവടി ഈ ഉണ്ണിയേശുവിന്റെ പക്കൽ അവൻ കാഴ്ചവെച്ചു. ഇനി അമാൽ ആൻഡ് ദ നൈറ്റ് വിസിറ്റേഴ്സ്, അമാലും നിശാ സന്ദർശകരും എന്ന് പറയുന്ന ഈ കഥയിൽ കഥാകൃത്ത് ഇങ്ങനെ കഥ അവസാനിപ്പിച്ചു വെക്കുകയാണ്. ഉണ്ണിയേശുവിന്റെ മുമ്പിൽ ഈ ഊന്നുവടി വച്ചിട്ട് അമാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് രണ്ട് കൈയും വീശി നടന്നുപോയി എന്ന്. സ്വർഗമാക്കി നിറഞ്ഞൊരു നാടും ിൽ ജീവൻ പകർന്നൊരു നാടും ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാടും അന്നമായി വന്ന് ഒഴിച്ചൊരു നാടും മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഉണ്ണിയേശുവിന്റെ മുമ്പിൽ ഊന്നുവടി വച്ചിട്ട് അമാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് രണ്ട് കൈയും വീശി നടന്നുപോയി എന്ന്. തനിക്ക് ആകെ കൂടെ ഉള്ളത്, തന്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഊന്നുവടി, അതുപോലും ഈ ദിവ്യ പൈതലിന്റെ മുഖത്തെ പ്രകാശ തേജസ് കണ്ടപ്പോ സമ്മാനമായിട്ട് കൊടുക്കുമ്പോ ഇതാ ഉണ്ണിയേശു അവന് തിരിച്ചു കൊടുക്കുന്ന സമ്മാനമാണ്. ഇതുവരെ ഊന്നുവടിയുടെ സഹായമില്ലാതെ അവൻ നടന്നിട്ടില്ല. പക്ഷെ ഉണ്ണിയെ കണ്ട നാൾ മുതൽ ഇവൻ ഊന്നുവടിയുടെ സഹായമില്ലാതെ നടക്കുന്നു എന്ന് വലിയ ഒരു അത്ഭുതം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് അടുത്തു വരുന്ന ദിവസങ്ങളിൽ ഈ കഥ നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ചു തരുമ്പോൾ ഞാൻ അവനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാ, അവഗണിക്കപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരും ഒക്കെ ഉണ്ണിയേശുവിന്റെ പക്കലേക്ക് ദിവസങ്ങളിൽ അടുത്തോ. ഉണ്ണിയേശു ആരെയും കണ്ടില്ലെന്ന് നടിക്കില്ല. ജീവിതത്തെ ഉണ്ണിയേശുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നവരെ ഉണ്ണിയേശുവിന് കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് യേശുവിന് കാഴ്ചയർപ്പിക്കാനായിട്ട് മൂല്യങ്ങളുള്ളതൊന്നും ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല. അമാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് എന്താ മൂല്യമായിട്ടുണ്ടായിരുന്നത്? എല്ലാമെല്ലാമായ ഒരു ഊന്നുവടിയല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ പ്രതീകങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ എല്ലാം ഉണ്ണിയേശുവിന്റെ മുമ്പില് കാഴ്ച സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് സ്നേഹിക്കുക. പാവങ്ങൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, സമ്പത്തില്ലാത്തവർ മാത്രമാണെന്ന് ധരിക്കരുത്. ഏത് മേഖലയിലും, സാമ്പത്തികമാകട്ടെ, ആരോഗ്യമാകട്ടെ, മാനസികം, ആത്മീയം, ഏത് തലത്തിലും ഞാൻ അവഗണിക്കപ്പെടുന്നു എന്നൊരു ചിന്ത എനിക്കുണ്ടോ? ഒറ്റപ്പെടുത്തപ്പെടുന്നു, എനിക്ക് ആരുമില്ലെന്നൊരു നൊമ്പരം എന്റെ ഉള്ളിലുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കപ്പെടുന്നില്ലേ? അവരൊക്കെ ഈ പാവങ്ങളുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെടുകയാണ്. അവരോടെ ഒക്കെ ഉള്ള ക്രിസ്മസിന്റെ സുവിശേഷം ഇതാ. മക്കളെ, ഉണ്ണിയേശുവിലേക്ക് തിരിയും. നിങ്ങൾ ഉണ്ണിയേശുവിലേക്ക് തിരിയുക. ഉണ്ണിയേശു നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ പഴയ നിയമത്തിലെ ഇങ്ങനൊരു ദൈവശാസ്ത്ര ചിന്ത പോലും ഉണ്ട്, അനാദിം യാഹ്വേ എന്ന് പറയും, അതായത് പാവങ്ങളുടെ യഹോവ എന്ന് പറയുന്നത്. പാവങ്ങൾ എവിടെയുണ്ടോ, പാവങ്ങളുടെ ഓരം പിടിക്കുന്ന, അവരോട് ചേരുന്ന ഒരു യഹോവ, ഒരു യേശു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു യേശു. ഈ യേശു നമുക്ക് വലിയൊരു വിമോചനത്തിന്റെ സദ്വാർത്തയാണ്.
ഒരു സന്തോഷത്തിന്റെ പ്രകാശത്തിന്റെ സദ്വാർത്തയായി ക്രിസ്മസിൽ വരുന്നത്. ദൈവശാസ്ത്രജ്ഞന്മാര് യേശുവിനെ സെക്കൻഡ് മോസസ് എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് രണ്ടാമത്തെ മോശയായിട്ട് യേശുവിനെ കരുതുന്നുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിലെ മോശ, ഈജിപ്തുകാരന്റെ മരണത്തിന് കാരണക്കാരനായ മോശ മിദ്യാനിലേക്ക് ഒളിച്ചോടുന്നു. എന്നാൽ ദൈവമായ കർത്താവ് മോശയെ മിദ്യാനിൽ നിന്ന് വീണ്ടും ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. ഈ നാളുകളിലൊക്കെ അവൻ കുറെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ മോശ എന്ന് യേശുവിനെ ചിത്രീകരിക്കുമ്പോൾ ഓർക്കണം, ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെട്ട ഉണ്ണി യേശു അവിടെ നിന്ന് തിരികെ വീണ്ടും ഗലീലയിലെ നസറത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ ഗലീലയിലെ നസറത്തില് ജീവിച്ച് ജീവിതം ആരംഭിച്ച് ഗലീലയുടെ തീരങ്ങളിലൂടെ സുവിശേഷം പ്രസംഗിച്ചു പോകുന്ന കർത്താവ് ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ എന്നല്ല അവസാന നിമിഷം വരെ ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ് ജീവിതം നയിച്ച വ്യക്തിയാണ്. ദുഃഖത്തിന്റെ കാരണങ്ങൾ അവന്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മോശ ഏറ്റെടുത്ത സങ്കടങ്ങളും കഷ്ടപ്പാടുകളും പോലെ തന്നെ യേശു തന്റെ ജീവിതത്തിലും ഈ ലോക ജനതയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെടുന്നവന്റെ മനസ്സിന്റെ ആകുലതകളെല്ലാം ഉണ്ണിയേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അവഗണിക്കപ്പെടുന്നവന്റെ ജീവിതത്തിന്റെ സകല ആകുലതകളും ഉണ്ണിയേശുവിന് വ്യക്തമായിട്ട് അറിയാം. യേശു നമ്മെ വിളിക്കുന്നത് ഇങ്ങനെയൊരു അനുഭവത്തിലേക്കാണ്. ഈ ഒരു വേദന നിറഞ്ഞ അനുഭവം ഉണ്ണി യേശുവിന് കാച്ചു സമർപ്പിച്ചിട്ട് സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം സ്വന്തമാക്കി പോകാനായിട്ട്. പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കിയേ, ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു പ്രത്യാശ നൽകുന്നതാ. പഴയ കാലഘട്ടങ്ങളിലെ ക്രിസ്മസ് ഒക്കെ നമുക്കറിയാം, ഈ പുതിയ കാലഘട്ടങ്ങളിലെ ക്രിസ്മസുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അടുത്ത കാലത്ത് ഒരിടവകയിൽ ഒരു ക്രിസ്മസ് രാത്രിയില് ക്രിസ്മസ് സന്ദേശം നൽകാനായിട്ട് പോയി. എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി അവിടുത്തെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളെല്ലാം വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ചില ഒരുക്കങ്ങൾ. അതിൽ ഒരു ഒരുക്കം ഇതാണ്, പള്ളിയുടെ മുറ്റത്തായിട്ടുള്ള ഒരു തെങ്ങ്, തെങ്ങിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ തെങ്ങ് കയറുകയാണ്. വളരെ മനോഹരമായിട്ട് ലൈറ്റ് ക്രമീകരിച്ച് നക്ഷത്രങ്ങൾ ഇങ്ങനെ തെങ്ങിന്റെ മുകളിലേക്ക് ക്രമീകരിച്ചിരിക്കുക. ഒരെണ്ണം തെളിയും, അത് കഴിഞ്ഞ് അടുത്ത് തെളിയുമ്പോഴത്തേക്കും ആദ്യം തെളിഞ്ഞത് കെടും. ഈ രീതിയിൽ ഇങ്ങനെ നക്ഷത്രം തെങ്ങ് കയറുന്ന പോലെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ. ഞാനിങ്ങനെ ചിന്തിച്ചു, കേരളത്തിലിപ്പോൾ തെങ്ങ് കയറ്റക്കാരുടെ എണ്ണം കുറയുന്നത് കൊണ്ട് ഒരുപക്ഷെ ക്രിസ്മസ് അങ്ങനെ ഒരു ചിന്ത നമുക്ക് തരുകയായിരിക്കും. നക്ഷത്രം തെങ്ങ് കയറുന്ന മനോഹരമായ കാണാൻ വളരെ മനോഹരമാണ്. ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അതിലും മനോഹരമായ കാഴ്ച, പുൽക്കൂടെന്നൊക്കെ പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ്. അതിന്റെ അകത്തെ വെളിച്ചങ്ങളുടെ ക്രമീകരണം, ലൈറ്റിന്റെ ക്രമീകരണം വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഉണ്ണിയേശുവും മാതാവും യോസേപ്പ് പിതാവും ഒക്കെ ഇരിക്കുന്ന ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് എന്നിൽ വളരെ കൗതുകം ഉണർത്തി. മറ്റൊന്നുമല്ല, ആദ്യം യോസേപ്പ് പിതാവ് തെളിഞ്ഞു നിൽക്കും, അത് കേട്ട് യോസേപ്പ് പിതാവ് പുതുക്കി അങ്ങോട്ട് കെടും. അപ്പൊ മറു സൈഡില് മറിയം തെളിയും, പിന്നെ മറിയോ അങ്ങോട്ട് ഇട്ടുപോകും. ഇത് കഴിയുമ്പോ നടക്കുന്ന ഉണ്ണിയേശു ഇങ്ങനെ പൊങ്ങി തെളിഞ്ഞു വരും. അത് ലൈറ്റിൽ തന്നെ ക്രമീകരിച്ചിരിക്കുക, ആദ്യം യോസേപ്പ് പിതാവ്, പിന്നെ മറിയം, അത് കഴിയുമ്പോൾ ഉണ്ണിയേശു. വളരെ മനോഹരമായിട്ട് ഇങ്ങനെ കെടവും തെളിയും ചെയ്യുന്ന ഒരു വർണ്ണ വിസ്മയം, ഒരു പ്രകാശ വിസ്മയം അവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ ക്രിസ്മസ് ഒക്കെ എത്ര മനോഹരമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. പക്ഷെ ആ ക്രിസ്മസ് സന്ദേശം കഴിഞ്ഞിറങ്ങുമ്പോ എന്റെ മനസ്സിലുണ്ടായൊരു ചിന്ത ചെയ്താ, ഞാനൊരു 10-20 വർഷം പിന്നോട്ടൊന്ന് ചിന്തിച്ച് എന്റെ കുഞ്ഞു നാളുകളിൽ ഉണ്ടായിരുന്ന ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇലക്ട്രിസിറ്റി വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങളും ഈ പള്ളിയിൽ നിന്ന് കരോള് വരുമ്പോ നല്ല പുൽക്കൂടിന് സമ്മാനമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. 4 കോലൊക്കെ കെട്ടിവെച്ച് അതൊക്കെ മേഞ്ഞ് പുല്ലൊക്കെ വെച്ച് കെട്ടി മനോഹരമായ ഒരു പുൽക്കൂട്. പക്ഷെ ഒരു കുഴപ്പം, ഈ പുൽക്കൂടിൽ വെക്കാനായിട്ട് ഉണ്ണീശോ സെറ്റ്, ഒരു ക്രിബ് സെറ്റ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് ഇല്ല. എന്ത് ചെയ്യും, എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടിയ ഈ ക്രിസ്മസ് കാർഡുകൾ ഉണ്ടാകും. അപ്പോ മറിയത്തിന്റെ പടമുള്ള ഒരു ക്രിസ്മസ് കാർഡ്, യോസേപ്പിന്റെ പടമുള്ള ഒരു ക്രിസ്മസ് കാർഡ് അതൊക്കെ എടുത്തു വെച്ചിട്ട് അതിന്റെ നടുവിൽ പണ്ട് ഉണ്ണിയേശു മാത്രം കിടക്കുന്ന ക്രിസ്മസ് കാർഡുണ്ട്, അതിന്റെ ചിത്രമുള്ള, അത് നടുവിൽ വെക്കും. വളരെ മനോഹരം, എന്നിട്ടും അതിൽ വെളിച്ചമൊന്നുമില്ല. പക്ഷെ ദേവാലയത്തിൽ നിന്ന് കരോൾ ടീം വന്നു കഴിയുമ്പോൾ, ഈ കരോൾ സോങ് ആലപിക്കുമ്പോൾ ഞങ്ങളുടെ പുൽക്കൂടിന് അവർ മാർക്കിടൂലോ, പുൽക്കൂട് കാണണം. അതിനുവേണ്ടി പുൽക്കൂടിന്റെ അകത്ത് കൊണ്ടുപോയി ഒരു തിരി കത്തിച്ചു വെക്കും. ഈ തിരിയുടെ വെട്ടത്തില് ഞങ്ങളുടെ ഈ ഉണ്ണീശോ സെറ്റും അതുപോലെ ഈ പുൽക്കൂടും ഒക്കെ കണ്ടവര് മാർക്കിട്ടിട്ട് പോകും. അങ്ങനെ ഒരു കാലം, ഒരു നക്ഷത്രം. ഇന്ന് നമുക്ക് കാശ് കൊടുത്ത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു, പക്ഷെ അന്ന് വ്യത്യസ്തമാണ്. ഈറ്റയൊക്കെ വെട്ടിപ്പൊളിച്ച് ഉണ്ടാക്കും, അതിനുശേഷം പേപ്പറൊക്കെ വെച്ച് ഒട്ടിക്കും. അതിന്റെ അകത്തും ഞങ്ങൾക്ക് ഇടാനായിട്ട് പ്രകാശമില്ല.
കരോൾ ടീം വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതാ ഒരു ചിരട്ടയിലും മെഴുകുതിരി കത്തിച്ച് ഈ നക്ഷത്രത്തിന്റെ ഉള്ളിൽ ഇറക്കി വെക്കും. അപ്പോ ഈ നക്ഷത്രം ഈ തിരിയുടെ വെളിച്ചത്തിൽ തെളിയും. എന്തൊരു സന്തോഷം അത് കാണുന്ന അറിയാമോ. ഏതായാലും കുറെ നേരം ഈ തിരി ഇരുന്ന് കത്തിച്ച് ഇവര് ഗാനം ആലപിച്ച് പോകുമ്പോഴത്തേക്കും ഈ തിരി മറിഞ്ഞ ആ പേപ്പർ കത്തിയിട്ടുണ്ടായിരിക്കും. എങ്കിൽ കൂടി ആ ക്രിസ്മസിന് പിഞ്ചു കാലങ്ങളിൽ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തരാൻ സാധിച്ച ഒരു വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ട്. ഇന്നെല്ലാം വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒറ്റ ദിവസം കൊണ്ട് മനോഹരമായ ഒരു കൃതിസിറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരുക്കാം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ വാണിജ്യ മേഖലയിൽ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഈ വചന ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഞാൻ വെച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് നമ്മുടെ ഉള്ളിൽ സമ്മാനിച്ച ആ സന്തോഷവും ആ ആനന്ദം ആ പ്രത്യാശയും പ്രകാശത്തിന്റെ അനുഭവമൊക്കെ ഈ നാളുകളിലെ ക്രിസ്മസ് നമ്മുടെ ഉള്ളിൽ അവശേഷിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാതിരാവിലെ ഒരു കുർബാനയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളായ ഞങ്ങളൊക്കെ ഉറക്കമിളച്ച് കാത്തിരിക്കും. കാരണം ഉറങ്ങിപ്പോയാൽ ഇനി രാവിലെയല്ലേ പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. അത്രമാത്രം തീഷ്ണതയോടെ രാത്രിയിൽ ഉറക്കമിളച്ചു പോയി പാതിരാവിലെ ഒരു കുർബാന അർപ്പിക്കുക, ഉണ്ണിയേശുവിന്റെ ജനനം അത് ആഘോഷിക്കുക, ഇതൊക്കെ വളരെ സന്തോഷമായിരുന്നു. പക്ഷെ ഇന്നെല്ലാം കാലം മാറി എല്ലാവരും അത് പ്രഭാതത്തിലേക്കാക്കാൻ ആഗ്രഹിക്കുന്നു. സൗകര്യം ഇതാണ്, രാത്രിയിലാണെങ്കിലും രാവിലെയാണെങ്കിലും ക്രിസ്മസ് ക്രിസ്മസ് തന്നെയാണല്ലോ. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ചില വശങ്ങൾ കയറിക്കൂടാൻ തുടങ്ങിയപ്പോൾ ആ ഒരു പ്രത്യാശയും സന്തോഷമൊക്കെ വിട്ടിട്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഉത്സവം പോലെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു ആഘോഷം, ഒരു ബാങ്ക് ഹോളിഡേ, അതുപോലെ സ്കൂളുകൾക്ക് അവധി, ഓഫീസുകൾക്ക് അവധി, ഒരു സന്തോഷം നിറഞ്ഞ ആഘോഷിക്കേണ്ട, വയറു നിറയെ ഭക്ഷണം കഴിക്കേണ്ട, കുറെ ക്രിസ്മസ് കേക്കുകളൊക്കെ കഴിക്കേണ്ട, അല്ലെങ്കിൽ നക്ഷത്രമൊക്കെ തൂക്കേണ്ട ഒരു ആഘോഷം മാത്രമായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഉള്ളിൽ പ്രത്യാശ നൽകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ? സമാധാനം നൽകുന്നുണ്ടോ? അന്ധകാരം മാറ്റി നമ്മുടെ കുടുംബത്തിന് പ്രകാശം തരുന്നുണ്ടോ? പ്രിയമുള്ളവർ, ഈ വചന ശുശ്രൂഷ അവസാനിക്കുന്നു. നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിക്കാം മനസ്സിൽ. ഒരു ക്രിസ്മസ് നമ്മുടെ തൊട്ട് മുമ്പിൽ എത്തിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായേണ്ട ചോദ്യം ഇതാണ്: അന്ധകാരത്തായിരുന്ന ജനതയെ പ്രകാശത്തിന്റെ വിസ്മയത്തിലേക്ക് കൊണ്ടുവന്നതാണ് ക്രിസ്മസ്. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് എന്റെ കുടുംബത്തിന് ഒരു പ്രകാശ വിസ്മയം തീർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ട സമയമായി. അവഗണിക്കപ്പെട്ടവരും നൊമ്പരപ്പെടുന്നവർ ആരെങ്കിലും ഈ വചന ശുശ്രൂഷയുടെ മുന്നിലൂടെ ഇപ്പൊ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ക്രിസ്മസിൽ ഇങ്ങനൊരു വാക്ക് മനസ്സിൽ കുറിച്ചിട്ടോ: അവഗണിക്കപ്പെട്ടവരുടെ കർത്താവ് നമ്മുടെ കർത്താവ്, അവഗണിക്കപ്പെട്ടവരുടെ യേശുവ ഉണ്ണി യേശു. അതുകൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ല, ഒറ്റപ്പെടുത്തുന്നു, എന്തിനിങ്ങനെ ജീവിക്കുന്നു, ജീവിതം പോലും മടുത്തു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട് അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. എന്റെ യേശു ഉണ്ണിയായിട്ട് പിറന്നത് എന്നെ നെഞ്ചോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അമാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവന്റെ ആകുലതകൾ സമർപ്പിച്ചപ്പോൾ അവനത് അനുഗ്രഹമായെങ്കിൽ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം ഈ ക്രിസ്മസിൽ ഉണ്ണിയേശുവിന്റെ പക്കൽ സമർപ്പിച്ച് പ്രകാശത്തിന്റെ ഉത്സവം ആഘോഷിക്കുന്ന വ്യക്തിയായിട്ട് മാറട്ടെ. നിരാശയുടെ, തിന്മയുടെ, അന്ധകാരത്തിന്റെ കരിനിഴലെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. എനിക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്നതായിട്ട് ഈ ക്രിസ്മസ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ ഏറ്റവും സന്തോഷത്തോടെയുള്ള, ഏറ്റവും ദൈവാനുഗ്രഹം നടന്നു നിന്ന എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരി ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീലയും, മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോർജീവകം.